മേസി മാത്സിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഹൃദ്യമായ സ്വാഗതം കൂട്ടുകാരെ പോളിനോമിയൽസ് അഥവാ ബഹുപദങ്ങൾ എന്ന പാഠത്തിലെ രണ്ടാമത്തെ വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് ആ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തൊട്ട് മുമ്പത്തെ വീഡിയോ കൂടി കണ്ടതിന് ശേഷം മാത്രം ഈ ഒരു വീഡിയോ കാണാൻ വരിക അത് നമുക്ക് ഈ പ്ലേലിസ്റ്റിൽ പോയാൽ തന്നെ പോളിനോമിയൽസ് അഥവാ ബഹുപദങ്ങൾ എന്ന ഭാഗം പാർട്ട് 1 കാണാം ഇത് പാർട്ട് 2 ആണ് നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നമുക്ക് വീഡിയോയിലേക്ക് പോകാം കൂട്ടുകാരെ വളരെ എളുപ്പത്തിൽ കണ്ടെത്താപ്പെടുന്ന ഒരു ട്രിക്കാണ് ഞാൻ പറയാൻ പോകുന്നത് ഒരു ബഹുപദം അഥവാ പി ഓഫ് എക്സ് ഒരു ബഹുപദം അഥവാ പോളിനോമിയൽ നമ്മൾ പി ഓഫ് എക്സ് എന്നാണ് വിളിക്കാറുള്ളത് എക്സ് സ്ക്വയർ മൈനസ് ഏഴ് എക്സ് പ്ലസ് 12 ആണ് എന്ന് കരുതുക നിങ്ങളോട് പരീക്ഷയിൽ ചോദിക്കുന്ന ഡയറക്റ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ഉണ്ട് ഈ ഒരു രണ്ടാം കൃതി അഥവാ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷനെ രണ്ട് ഒന്നാം കൃതി ബഹുപദങ്ങളുടെ ഗുണനഫലമായിട്ട് എഴുതുക അല്ല ഇംഗ്ലീഷ് മീഡിയത്തിൽ പറയുകയാണെങ്കിൽ റൈറ്റ് ദ പി ഓഫ് എക്സ് ആസ് എ പ്രൊഡക്റ്റ് ഓഫ് ടു ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയൽസ് ഈ ഒരു സെക്കൻഡ് ഡിഗ്രി പോളിനോമിയലിനെ രണ്ട് ഫസ്റ്റ് ഡിഗ്രീൻ്റെ പ്രൊഡക്റ്റ് ആക്കി എഴുതാൻ പറയും അപ്പോൾ കഴിഞ്ഞ ക്ലാസ് നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു എക്സ് സ്ക്വയർ മൈനസ് ടു സ്ക്വയർ ആണെങ്കിൽ വളരെ എളുപ്പത്തിൽ നമുക്ക് ഇതിനെ കണ്ടെത്താൻ പറ്റും എഫ് എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ആയതുകൊണ്ട് എ പ്ലസ് ബി ഇൻറ്റു സോറി എക്സ് പ്ലസ് ടു ഇൻറ്റു എക്സ് മൈനസ് ടു ഈ ഒരു മോഡലാണ് ഈ ചോദ്യമെങ്കിൽ ഇങ്ങനെ വളരെ എളുപ്പത്തിൽ കണ്ടെത്താൻ പറ്റുമായിരുന്നു പക്ഷേ ഈ ഒരു ചോദ്യമല്ല ഈ ഒരു ചോദ്യം കുറച്ച് മാറ്റമുണ്ട് അല്ലേ അപ്പം നമ്മൾ എങ്ങനെ ചെയ്യും എന്നുള്ളതാണ് പറയാൻ പോകുന്നത് കൂട്ടുകാരെ ഒരു ട്രിക്കാണ് ഇവിടെ പറയാൻ പോകുന്നത് അപ്പോൾ ഏറ്റവും ആദ്യം നമുക്കിവിടെ എ ഈക്വൾ ടു 1 ആണോ എന്ന് ചെക്ക് ചെയ്യണം എ ഈക്വൾ ടു 1 ആണ് അങ്ങനെയാണെങ്കിൽ ഉപയോഗിക്കാൻ പറ്റുന്ന ട്രിക്കാണ് പറയുന്നത് ഏത് ചോദ്യം വന്നാലും ഈ രീതിയിൽ ഏത് ചോദ്യം വന്നാലും നിങ്ങൾ ചെയ്യേണ്ടത് ഏതെങ്കിലും രണ്ട് നമ്പറുകൾ തമ്മിൽ കൂട്ടിയാൽ ഏതെങ്കിലും രണ്ട് സംഖ്യകൾ തമ്മിൽ കൂട്ടിയാൽ കിട്ടേണ്ട നമ്പർ ജസ്റ്റ് ഒന്ന് പറയാം എക്സിൻ്റെ കൂടെയുള്ള നമ്പർ ഏതാണെന്ന് നോക്കുക ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം എക്സിൻ്റെ കൂടെ ഏതാണുള്ളത് മൈനസ് എ ആണ് അല്ലേ എക്സിൻ്റെ കൂടെയുള്ള നമ്പർ എത്രയാണ് മൈനസ് എ ആണ് എക്സ് ഈക്വൽ ടു അല്ല കേട്ടോ എക്സിൻ്റെ കൂടെ മൈനസ് എ ആണ് അത് ജസ്റ്റ് ഒന്ന് എഴുതി വെച്ചാൽ പെട്ടെന്ന് ഐഡിയ കത്തും എക്സിൻ്റെ കൂടെ മൈനസ് എ ആണ് അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ചിഹ്നം എടുക്കുക പ്ലസ് എ എഴുതുക ഇനി കോൺസ്റ്റൻ്റ് ആയിട്ട് വരുന്ന നമ്പർ അതായത് ആ രണ്ട് നമ്പർ ഗുണിച്ചാൽ 12 ഞാൻ ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യുന്നു രണ്ട് നമ്പറുകൾ തമ്മിൽ രണ്ട് സംഖ്യകൾ തമ്മിൽ കൂട്ടിയാൽ എക്സിൻ്റെ കൂടെയുള്ള നമ്പറിൻ്റെ നേരെ ഓപ്പോസിറ്റ് മൈനസ് എ ആണെങ്കിൽ പ്ലസ് എ പ്ലസ് എ ആണെങ്കിൽ മൈനസ് എ എടുക്കുക ഏതാണോ സംഖ്യ വരുന്നത് അതിൻ്റെ ഓപ്പോസിറ്റ് അതേ രണ്ട് നമ്പറുകൾ തമ്മിൽ ഗുണിച്ചാൽ 12 കിട്ടണം അതായത് ഇവിടെ പ്ലസ് 12 ആണെങ്കിൽ പ്ലസ് 12 തന്നെ ഇതാണ് ഇനി ഇവിടെ മൈനസ് ആണെങ്കിൽ ഇവിടെ മൈനസ് 12 ഒരു മാറ്റമില്ല അപ്പോൾ ആകെ ചിഹ്നം മാറുന്ന ഈ ഒരു ഭാഗത്ത് മാത്രമേ ഉള്ളൂ അങ്ങനെയാണെങ്കിൽ ഇത് വെച്ചിട്ട് നമുക്കിത് കണ്ടുപിടിക്കാം ഇതിൻ്റെ ഘടകങ്ങൾ അഥവാ പരിഹാരങ്ങൾ ഘടകങ്ങളും പരിഹാരങ്ങളും ഫാക്ടേഴ്സും സൊല്യൂഷൻസും കണ്ടുപിടിക്കാം അത് കണ്ടുപിടിക്കാനുള്ള മെത്തേഡ് നമുക്ക് ഇത് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത് രണ്ട് സംഖ്യകൾ തമ്മിൽ ഗുണിച്ചാൽ 12 കിട്ടണമെങ്കിൽ ആ സംഖ്യകൾ ഏതൊക്കെ ആവാം 1 12 ആവാം അല്ലേ കാരണം 1 ഗുണിക്കണം 12 12 ആണ് 2 6 ആവാം 2 6 ഗുണിച്ചാൽ 12 ആണ് 3 4 ആവാം 3 4 ഗുണിച്ചാൽ 12 ആണ് വേറെ ഏതെങ്കിലും ഉണ്ടാവും ഇതിൻ്റെയൊക്കെ നെഗറ്റീവും എടുക്കാൻ പറ്റും -1 -12 കാരണം രണ്ട് നെഗറ്റീവ് സംഖ്യകൾ ഗുണിച്ചാൽ എപ്പോഴും എന്തായിരിക്കും പോസിറ്റീവ് ആയിരിക്കും -2 -6 -3 -4 ഓക്കെ അപ്പോൾ നമുക്ക് ഈ ഒരു കാര്യങ്ങൾ നിങ്ങളുടെ ആൻസർ ഷീറ്റിൻ്റെ സൈഡിൽ എഴുതി വെച്ചാൽ നിങ്ങൾക്ക് പെട്ടെന്ന് ആൻസർ കണ്ടെത്താൻ പറ്റും രണ്ട് സംഖ്യകൾ തമ്മിൽ ഗുണിക്കുമ്പോൾ 12 അതേ രണ്ട് സംഖ്യകൾ തമ്മിൽ കൂട്ടുമ്പോൾ 7 കിട്ടണമെങ്കിൽ ഇതിൽ ഏതാവണം യെസ് രണ്ട് സംഖ്യകൾ കൂട്ടിയാൽ 7 കിട്ടണമെങ്കിൽ ആ നമ്പറുകൾ ഏതൊക്കെയാണ് 3 4 അപ്പം ഈ ഒരു രണ്ടാം ഗതി അഥവാ സെക്കൻഡ് ഡിഗ്രീൻ്റെ പരിഹാരങ്ങൾ അഥവാ സൊല്യൂഷൻസ് പരിഹാരങ്ങൾ ഏതൊക്കെയാണ് 3 4 നമുക്കറിയാം പരിഹാരങ്ങൾ അഥവാ സൊല്യൂഷൻസ് കിട്ടിയാൽ ഘടകങ്ങളാക്കി എഴുതാൻ പറ്റും ഏതൊക്കെയാണ് ഘടകങ്ങൾ -3 -4 ഇത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട് ഇത് വെച്ചിട്ടാണ് നിങ്ങൾ ആൻസർ ചെയ്യേണ്ടത് പരിഹാരങ്ങൾ